ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി പെരി പെരി ബീഫ് സാൻഡ്വിച്ച്. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം പെരി പെരി ബീഫ് മസാല ഉണ്ടാക്കാണ്. ഒരു പാവിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണോളം പാപ്രിക്ക പൗഡറാണ്. പിന്നെ ഇത് ഡ്രൈ മാംഗോ പൗഡർ, അത് 1 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ജിഞ്ചർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണോളം പാഴ്സലി ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണോളം ഓർഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണോളം സിനമൺ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലൊരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൾ ഡിഷിന് ആവശ്യമുള്ള സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ നമ്മളിതിൽ കുറച്ച് വിനീഗർ ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ മസാല റെഡി ആയിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ബീഫാണ്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച കീമ, ബീഫിൻ്റെ കീമയാണ്. അതൊരു 100 ഗ്രാംസോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സബോള അരിഞ്ഞത്, സബോളയും വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്തത്, അത് ചോപ്പ് ചെയ്തത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫുൾ മസാല ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു എഗ്ഗ് എടുത്ത് ബീറ്റ് ചെയ്യാം. ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് ചെറിയൊരു എഗ്ഗ് എടുക്കുന്നത് കേട്ടോ. നമ്മളിത് ആവശ്യം അനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിനി എഗ്ഗ് ആഡ് ചെയ്തത് ഇതിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡിൽ, ബണ്ണിൽ ഒക്കെ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിതൊരു സാൻഡ്വിച്ചിലേക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ എഡ്ജസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ടുണ്ട്, എനിക്ക് ഞാനൊരു പീസ് ചീസ് വയ്ക്കുന്നുണ്ട്. എനിക്ക് നമ്മുടെ ഈ പെരി പെരി ഫില്ല് ചെയ്യുകയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ നന്നായി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പാനിലേക്ക്, ഒരു പാനിൽ നമ്മൾ ഇച്ചിരി ബട്ടർ ഒന്ന് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബ്രെഡ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു സൈഡ് ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ ഭാഗവും ടോസ്റ്റ് ചെയ്യാം. രണ്ട് സൈഡ് ഈവൻലി ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെരി പെരി സാൻഡ്വിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പെരി പെരി ബീഫ് സാൻഡ്വിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷനിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.